സാറ് കുറച്ചാൾ ലീവാണെന്നല്ലേ പറഞ്ഞ്, പിന്നെന്തിനാണ് ഈ കേസ് എടുത്തത്? ആ എസ് പി ഹുസൈൻ സാർ നേരിട്ട് വിളിച്ച് പറഞ്ഞതാ. സാറിന് എന്താണ് ബദലത്തിൽ താല്പര്യം? എസ് പി ഹുസൈൻ സാറും ജസ്റ്റിസ് മാണ സാറും നല്ല സുഹൃത്തുക്കളാ. അത് തനിക്കെങ്ങനെ അറിയാം? ഹുസൈൻ സാറിന്റെ ഡ്രൈവർ ആയിരുന്ന സമയം മുതൽ എനിക്കറിയാം. ഈ ജസ്റ്റിസിന്റെ മോൻ സഞ്ജയനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു പോകും. അത്ര നല്ല അഭിപ്രായമൊന്നുമില്ല ആർക്കും. പിന്നെ അന്നത്തെ കേസിൽ ജസ്റ്റിസ് മാനാടൻ സാറിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാ തോന്നുന്നേ. സാറിന് അറിയില്ലല്ലേ മാനാടൻ സാറിനെ. സരിതാ കൊലക്കേസ്, പഞ്ചസാര കുംഭകോണം, മാധവ് മാസ്റ്റർ വധം, അങ്ങനെ അദ്ദേഹം നിഷ്പക്ഷമായി വിധി പറഞ്ഞ എത്ര കേസുകൾ. എന്റെ അറിവിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിനിടെ ഒരു ചീത്തപ്പേരും അങ്ങേര് കേൾപ്പിച്ചിട്ടില്ല. മാത്യു സാർ അല്ലേ? സാർ എത്തിയിരിക്കേ, ഞാൻ മാത്യു സാറിനെ വിളിക്കാം. സാറേ, സാറിന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. കൃഷ്ണകുമാർ അല്ലേ? അതെ. മൂന്ന് ദിവസമായില്ലേ സഞ്ജയ് മിസ്സിംഗ് ആയിട്ട്? ഒരാഴ്ച മുമ്പാണ് അവൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയത്. അവിടെ സിംബയോസിസിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അവന്റെ മൊബൈലിൽ വിളിച്ച് കിട്ടാതായപ്പം ഞാൻ കമ്പനിയിലേക്ക് വിളിച്ചിരുന്നു. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? കമ്പനിയിൽ വന്നിട്ട് രണ്ട് ദിവസമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവന്റെ മൊബൈൽ ഇപ്പൊ സ്വിച്ച് ഓഫാ. മകന്റെ മിസ്സിംഗുമായി സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? ഐ മീൻ ശത്രുക്കളോ സാറിനോട് വിരോധമുള്ളവരോ അങ്ങനെ ആരെങ്കിലും? എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. മകന്റെ പേരിൽ പണ്ടൊരു കേസുണ്ടായിരുന്നില്ലേ, വൺ മിസ് മറിയ ഫിലിപ്പിന്റെ? ആ കുട്ടിയുടെ ബ്രദർ അരുൺ അന്ന് അതിനെ ചൊല്ലി സാറിന്റെ മകനെ ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ? അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ, അതുമായിട്ട് ഇതിനെന്താ ബന്ധം? ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. സാർ വിഷമിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് മകൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാം. ഒരുപക്ഷെ അയാൾ സുഹൃത്തുക്കൾക്കൊപ്പം എവിടെയെങ്കിലും പോയതായിരിക്കും. എന്നാ പിന്നെ സാർ. സാർ, ആ മറിയ ഫിലിപ്പിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞത്? പാലാ. താങ്ക് യു സാർ. ഹലോ, മാത്യു മന്നാടൻ ഹിയർ. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥ അത് പബ്ലിഷ് ചെയ്യരുത്. അത് പുറത്തിറങ്ങിയാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന ഒന്നായിരിക്കും. ഹലോ, ഹലോ, ആ
കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കണോ? പീഡനത്തിന്റെ വേദന എന്തെന്ന് നീ അറിഞ്ഞിട്ടില്ല അല്ലേ? മറിയ, എന്നെ വെറുതെ വിടണം. എനിക്കൊരു അബദ്ധം പറ്റിയത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ പറയുന്നത് എത്തും. അബദ്ധമോ അറിയാതെയോ പ്രണയത്തെ ചൂഷണം ചെയ്ത് പെൺകുട്ടികളെ വഞ്ചിക്കുന്ന നീയാണോ പറയുന്നത് അബദ്ധം പറ്റിയതാണെന്ന്? സ്നേഹം നടിച്ച് എന്നെ പോലുള്ളവരെ ഉപയോഗിച്ചതിന് പറയുന്നതാണോ അറിയാതെ എന്ന്? നിന്നെയൊക്കെ സഞ്ജയ്. കുട്ടിക്കാലം മുതലേ അമ്മയില്ലാത്ത വേദന ഞാൻ അവൻ അറിയിച്ചിട്ടേയില്ല. ഈ കൈകളിൽ കിടന്നാണ് അവൻ വളർന്നത്. അവൻ്റെ ഓരോ കഴിവിലും ഞാൻ ആനന്ദിച്ചിരുന്നു. അവനെ ഞാൻ എത്രമാത്രമാണ് ലാളിച്ചത്. ഞാൻ അവൻ്റെ അച്ഛൻ മാത്രമായിരുന്നില്ല, സുഹൃത്തുകൂടെയായിരുന്നു. ഞാൻ അറിയുന്ന വഴിയിലൂടെയാണ് അവൻ സഞ്ചരിച്ചത്. അങ്ങനെയല്ലേ അവൻ സഞ്ചരിച്ചത്? മറിയ ഫിലിപ്പ്, അവൾ ആരാണ്? എന്റെ മകനെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞ ഭരതൻ, കോടതിയിലെ പ്രതിക്കൂട്ടിൽ അവനെ അവൾ എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ അവനെ രക്ഷിച്ചു, എൻ്റെ മകനെ. എന്നാൽ ഞാൻ ചെയ്തത് ശരിയാണോ? അരുണിപ്പോ എവിടെയുള്ളത്? അവൻ ഫാമിലിയായിട്ട് ബാംഗ്ലൂരിലാണ്. എന്താണ് സാറേ കാര്യം? റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് മാത്യു മാനാടന്റെ മകൻ സഞ്ജയിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം സംശയിക്കുന്നുണ്ട്. സാറേ, അവൻ അങ്ങനൊന്നും ചെയ്യില്ല. അവൻ ചെയ്യോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം. കഴിഞ്ഞ ഒരാഴ്ച കാലയളവിൽ അരുൺ ഇവിടെ വന്നിരുന്നു എന്നത് ശരിയല്ലേ? അല്ല, അവൻ ഇവിടെ വന്നിട്ട് ഒരു മാസത്തിന് മുകളിലായി. ഇനി ഈസ്റ്ററിന് വരുന്ന അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞത്. ഏതായാലും അരുണിനെ ചോദ്യം ചെയ്യേണ്ടി വരും. വേണ്ടുവോളം ദുഃഖം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു സാറേ, ഇനി ഇതുകൂടി. ഞങ്ങൾ കണ്ടെത്തുന്ന സത്യങ്ങൾ നിങ്ങളെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്താതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. എന്റെ ശരീരം മാത്രമാണ് നീ ഉപയോഗിച്ചത്, കച്ചവടം ചെയ്തത്. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നടാ. Thank you.
ശിക്ഷിക്കാൻ പരമോന്നത നീതിപീഠമുണ്ട്. നിന്റെ അച്ഛന്റെ പണം ഉണ്ടായിരുന്നു, സ്വാധീനം ഉണ്ടായിരുന്നു, അല്ലടാ ആണുങ്ങൾക്ക് ആണുങ്ങളുടെ കോടതി നിയമം. ഏത് കോടതിയാടാ ഇവിടെ ആണുങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുത്തിട്ടുള്ളത്? അപ്പാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കഥ ലോകം അറിയരുത്. ഞാൻ വന്ന വഴികൾ പലതും മോശമായിരുന്നു. എനിക്കൊരു അവസരം കൂടി തരണം. നിനക്ക് ഞാൻ തന്നത് അവസരങ്ങളുടെ വഴികളായിരുന്നു. എന്നാൽ സുഖത്തിൻ്റെയും സമ്പത്തിൻ്റെയും വഴികളിലൂടെയാ നീ സഞ്ചരിച്ചത്. എന്താ അപ്പനും മോനും കൂടി ഒരു സ്വകാര്യം പറിച്ചല്ലേ? അഞ്ജലി, നീ മോളെ കൂട്ടി ഒന്ന് പുറത്തു പോ, എനിക്ക് അപ്പനായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാനില്ലാതെ എന്നാ ഒരു സ്വകാര്യം പറിച്ചല്ലേ? അപ്പന്റെ എഴുത്തൊക്കെ എവിടെ വരെയായി? നന്നായി പോകുന്നു. ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ എന്താണ് ഇതിൽ ഇത്ര വായിച്ചു രസിക്കാനുള്ളത്? അപ്പ, എനിക്ക് വളർന്നു വരുന്നൊരു മകളുണ്ട്, അവളുടെ ഭാവി ഓർത്തെങ്കിലും. നീ കാരണം ജീവിതം നശിച്ച മറിയ ഫിലിപ്പും ആരുടെയൊക്കെയോ മകളായിരുന്നു, പെങ്ങളായിരുന്നു. For God's sake. അഞ്ജലി അറിഞ്ഞ പിന്നെ ഞാൻ എനിക്കൊരു അവസരം കൂടെ താപ്പ. ഞാൻ കാരണം നീതി ലഭിക്കാതെ പോയൊരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് ഇനിയെങ്കിലും നീതി ലഭിക്കണം. ആർക്കു വേണ്ടിയാണ് അപ്പ ഇപ്പത് വെളിപ്പെടുത്തുന്നത്? എനിക്ക് വേണ്ടി, എന്റെ മനസ്സാക്ഷിക്ക് വേണ്ടി. ഇതപ്പന്റെ അവസാന തീരുമാനമാണോ? ആത്മകഥകൾ സത്യമല്ലേ പറയുന്നത്? എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങളെക്കുറിച്ച് ഞാൻ വാതോരാതെ സംസാരിച്ചപ്പോൾ എന്റെ പിഴവുകളെ ഞാൻ മൂടിവെക്കുന്നത് എന്തുകൊണ്ട്? മറിയയ്ക്ക് ഞാൻ നീതി നിഷേധിച്ചപ്പോൾ പുത്രവാത്സല്യം എൻ്റെ നിയമപുസ്തകത്തെ മറച്ചുവെച്ച അവൾ നീതി അർഹിക്കുന്നില്ലേ? I, Matthew Manadan, having been appointed Chief Justice of the High Court of Kerala, do swear in the name of God that the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will duly and faithfully and to the best of my ability, knowledge and judgment. ആത്മകഥ എന്നത് ആത്മാവിനോടുള്ള നീതി പുലർത്തലാണ്. ഇനിയെങ്കിലും എനിക്ക് നീതി കാണിച്ചേ മതിയാകും. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഞാൻ ചെയ്ത തെറ്റ് ഇവിടെ ഏറ്റുപറയുകയാണ്. പുത്രവാത്സല്യത്തിൽ പണവും സ്വാധീനവും കൊണ്ട് മറിയ ഫിലിപ്പിന് നീതി നിഷേധിച്ചവനാണ് ഞാൻ. ഇത് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും തെറ്റ്. ഇന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. എൻ്റെ മകൻ കുറ്റക്കാരനാണ് ഞാനും.
അവനെ നിയമം ശിക്ഷിക്കേണ്ടതാണ്. അവൾ മറിയ ഫിലിപ്പ് നീതി അർഹിക്കുന്നു. ഹലോ, മാനാണ് സാറല്ലേ? അതെ, ഇത് എസ് എ കൃഷ്ണകുമാറാണ്. സാർ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. സഞ്ജയിന്റെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. ഹലോ 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 ഹലോ, അത് പുറത്തിറങ്ങിയാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന ഒന്നായിരിക്കും. ഹലോ ഹലോ സാറേ, ഇത് ബി സി ബുക്സിൽ നിന്ന് പ്രതാപനാണ്. മകൻ്റെ വേർപാടിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പിന്നെ സാറേ, ഈ അവസരത്തിൽ ചോദിക്കുന്നത് ശരിയല്ല എന്നറിയാം, എന്നാലും ചോദിക്കുക. ആത്മകഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? വേണ്ട. ഓ ശരി, യു കൻ ഗോ ഓൺ വിത്ത് ദ പ്രൊസീഡിങ്സ്. ശരി സാർ. Thank you.